ഹായ്, മൈ വേ ഓഫ് കുക്കിംഗിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സീരീസ് അല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒഴിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കുടിക്കുന്നില്ലേ രസം, തക്കാളി രസത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ വീഡിയോ എല്ലാവരും കാണുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. ഓണത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിക്കോ. അത് നമ്മളെ കുരുമുളക് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് എല്ലാം കൂടി ക്രഷ് ചെയ്തിട്ട് എടുക്കാമല്ലോ. ഒരു കാൽ ടീസ്പൂൺ ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്ക് നമ്മളെ മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം. വാ നമുക്ക് നോക്കാമല്ലോ. അപ്പം നമുക്ക് തുറന്നു നോക്കാമല്ലോ മിക്സീൻ്റെ ജാർ. കണ്ട ഇങ്ങനെ മതി കേട്ടോ, അരഞ്ഞു പോയിട്ടില്ല. നമ്മൾ കണ്ടോ നമ്മളെ കുരുമുളകെല്ലാം പൊട്ടി അധികം അരഞ്ഞു പോറ് കേട്ടോ. നമുക്ക് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ചട്ടിയിലാണ് ഇന്ന് രസം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ കൂട്ടിതാ ഇതിലേക്ക് ചേർക്കാം ചട്ടിയിലേക്ക്. ഇനിത് മൂന്ന് തക്കാളിയാണ്, വലിയ തക്കാളി. തക്കാളി രസമല്ലേ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിക്കല്ലേ പ്രയോറിറ്റി വേണ്ടേ. കട്ട് ചെറുങ്ങനെ കട്ട് ചെയ്തതാണ്. ഇത് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പുതിർത്തിയതാണ് മക്കളെ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം കായ ഇടുന്നുണ്ട്. ഇതിപ്പോഴേ ഇട്ടാലേ ഇത് അലിഞ്ഞ് ചേരും കേട്ടോ. ഞാനിത് കട്ടക്കായാണ് എടുത്തത്, പൊടിയെടുത്തിട്ടില്ല കേട്ടോ മക്കളെ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് നമുക്ക് പിന്നെയും നോക്കി ചേർക്കാം കേട്ടോ. ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാമല്ലോ. ഇത് മിക്സീൻ്റെ ജാറ് കഴുകിയ വെള്ളമാണ്. ഒരു തണ്ട് കറിവേപ്പില, കറിവേപ്പില നമുക്ക് പിന്നെ ഇടാം കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാമല്ലോ. മൂടി വെച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മൾ ഈ രസക്കൂട്ട് അടുപ്പത്ത് വെക്കാം. നല്ലോണം മൂടി വെച്ചിട്ട് തിളച്ച് വെക്കാം, അതുവരെ കത്തിക്കാം. അപ്പം നമുക്ക് തുറന്നു നോക്കാമല്ലോ. രസം നല്ലോണം തിളച്ച് വെട്ടി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ മല്ലിയില ഇടുന്നുണ്ട്. കായത്തിൻ്റെ എല്ലാം നല്ല മണയടിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി, ഞാനൊന്ന് ഉപ്പെല്ലാം നോക്കട്ടെ. ഉപ്പെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ നല്ല ആവശ്യത്തിനുള്ള ഉപ്പിട്ടിനല്ലോ. നല്ല ഉണ്ട് കായത്തിൻ്റെയും എല്ലാം ടേസ്റ്റ്. നല്ലോണം തിളച്ചിട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം. അതിന് പിന്നെ വറുത്തിടല്ലേ. അപ്പം നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വറുത്ത് ഇത് ഇറക്കി വെച്ചിട്ട് വറുത്തിടാമല്ലോ കേട്ടോ. അധികം വെന്തടിയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നല്ല പാകത്തിനുണ്ട് ഉപ്പും, നല്ല മണമുണ്ട്. നമ്മളെ കായത്തിൻ്റെയും ഉലുവേൻ്റെയും ഒക്കെ മണമുണ്ട്. നല്ല നമുക്ക് തീ കുറച്ചിട്ട് ഇറക്കി വെക്കാമല്ലോ. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മൾ ചട്ടി വറുത്തിടണ്ടേ, ചട്ടി വെച്ച് ചൂടാവട്ടെ. അപ്പം നമ്മൾ ചട്ടിയെല്ലാം ചൂടായി, വെളിച്ചെണ്ണ വെക്കട്ടെ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇപ്പം നമ്മൾ എണ്ണ ചൂടായി. ഇനി കടുക് ഇടട്ടെ, ഒരു കാൽ ടീസ്പൂൺ കടുക്. കടുക് ഇട്ടട്ടെ, രണ്ട് കായ്മുളക്. രണ്ട് കറിവേപ്പില. അടുപ്പ് ഓഫാക്കട്ടെ. നമ്മൾ രസത്തിലേക്ക് ചേർക്കാമല്ലോ.
അപ്പൊ നമ്മളെ ഓണം സീരീസ് രസം ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. ഇഷ്ടപ്പെട്ട എന്റെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഞെക്കിക്കോ.